ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പഠനക്കളരിയിലാണ് അതിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തി നമ്മൾ മൂന്നാമത്തെ വചനം മുതലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കേണ്ടത് മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയും മൂന്നാമത്തെ വചനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഷാർപ്പായ ഒരു ചോദ്യമാണ് യേശുവിനോട് നേരെ യേശുവിന് കൃത്യ ഉത്തരം തരാൻ യേശു ആഗ്രഹിച്ചാൽ പറയാവുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു ചോദ്യമാണ് എന്താണ് നീ യഹൂദരുടെ പിലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ ഈ ചോദ്യത്തിൻ്റെ പൊരുളുകളിലേക്ക് നമുക്ക് കിടക്കാം ഈ ചോദ്യം നമുക്കറിയാം രാജാവ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാനമാണ് ഓർത്തോണം ന്യായാധിപത് സംഘം യേശുവിനെ വിചാരണ ചെയ്തൊരു മതാത്മക രീതിയിലാണ് നീ ക്രിസ്തുവാണോ നീ ദൈവദൂഷനും പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള നീ നീ മനുഷ്യരെ മുഴുവനും വഴുതിട്ടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞാൽ യേശു ഒരു മതധ്വംസകനായിട്ടാണ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയപേരിതമായൊരു കുറ്റമാണ് രാജാവ് രാജാവ് എന്ന് പറയുമ്പോൾ ഒരു ബദൽ ശക്തിയല്ലേ റോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവർത്തിയുണ്ട് റോമിൻ്റെ ഗവർണർ ഉണ്ട് ഇവിടെ അതിന് ബദലായിട്ട് ഞാനൊരു ഇവിടുത്തെ യഹൂദരുടെ മുഴുവനും ഉത്തരവാദിത്തമുള്ള രാജാവാണ് എന്ന രീതിയിലാണ് യേശുവിനെ അവർ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പീലാത്തോസ് കൃത്യമായിട്ട് ചോദിക്കുന്നത് നീ നിൻ്റെ നിലപാടെന്താ നീ യഹൂദരുടെ രാജാവാണോ കാരണം യഹൂദർക്ക് രാജാവില്ലാതായിട്ട് നൂറ്റാണ്ടുകളായി ഏതാണ്ട് ഏടി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ രാജ്യം ആ അവർക്കുണ്ടായിരുന്ന യൂതയാ ഭരിച്ചിരുന്ന ജറൂസലേം ഭരിച്ചിരുന്ന യു രാജാവ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാജാവ് ഉണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരും ചെറിയ ചെറിയ രീതിയിലുള്ള അധികാരം ഒന്ന് കൈമാ ഒന്ന് ഒന്ന് കൈയ്യടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യൂതയാസ് മക്കേബോസ് പോലുള്ള ആൾക്കാർ പക്ഷേ ഒരു യഥാർത്ഥ രാജാവ് അവർക്കില്ലായിട്ട് ഏതാണ്ട് നാലഞ്ചാറ് നൂറ്റാണ്ടുകളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് യേശു രാജാവാണ് നേരിട്ട് പറഞ്ഞാൽ അത് റോമൻ ഭരണത്തിനുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് അതുകൊണ്ട് ആ ഒരു അത് അതുകൊണ്ട് തന്നെ യേശു ആ ഉത്തരം പീലാത്തോസ് തന്നെ വിട്ടുകൊടുക്കുന്നു യേശു കൃത്യമായിട്ട് പറയുന്നില്ല നീ തന്നെ പറയുന്നു അത് ഏത് രീതിയിലെടുക്കാം നിങ്ങളല്ലേ പറയുന്നത് നീ തന്നെ അത് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും യേശു അത് സമർത്ഥിക്കുകയോ എന്നാൽ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല ഓർത്തോണം നമുക്കറിയാം പിന്നീട് യേശു കൊടാനുകൂടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രാജാവായിട്ട് വാഴുന്നുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ചവയുള്ള രാഷ്ട്രീയ മാനമുള്ള ഒരു രാജാവ് ആയിരുന്നില്ല യേശു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ആയുധങ്ങൾ എടുക്കുകയോ പോരാടുകയോ വിപ്ലവം സൃഷ്ടിക്കുകയോ പിടിച്ചടക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു രാജാവായിരുന്നില്ല യേശു അതുകൊണ്ട് തന്നെ യേശു പറയുന്നത് നീയല്ലേ പറയുന്നത് നിങ്ങളല്ലേ പറയുന്നത് എന്നുള്ള രീതിയിൽ ഉത്തരം പീലാത്തോസ് തന്നെ വിട്ടുകൊടുക്കുകയാണ് ഈ ചോദ്യം സുവിശേഷങ്ങളെല്ലാം നൽകുന്നുണ്ട് കേട്ടോ വർക്കോസിൽ പതിനഞ്ച് രണ്ടിൽ മത്ത ഇരുപത്തേഴ് പതിനൊന്നിൽ യോഹന്നാൻ പതിനെട്ട് മുപ്പത്തി മൂന്നില് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് നീ യഹൂദരുടെ രാജാവാണ് തന്നെയല്ല ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈയൊരു ടൈറ്റിലാണ് നമുക്കറിയാം പിന്നീട് യേശുവിൻ്റെ കുരിശു മരണം കഴിയുമ്പോൾ ആ ആ കുരിശിൻ്റെ മേളിൽ എഴുതി വയ്ക്കുന്ന ഇവൻ യഹൂദരുടെ രാജാവാണെന്നുള്ളു അതുകൊണ്ട് തന്നെ ആ പിലാത്തോസിൻ്റെ ഈ ആദ്യത്തെ ചോദ്യത്തിനും യേശുവിൻ്റെ മരണത്തിനുമൊക്കെ തന്നെ ഈ ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു കുരിശിൻ്റെ മുകളിലെ ആലേഖനം തന്നെ അതായിരുന്നു നീ പറയുന്നുവല്ലോ എന്ന ഉത്തരം നമുക്കറിയാം മതനേതാക്കന്മാരോടും യേശു പറഞ്ഞത് അത് തന്നെയാണ് ഇരുപത്തിരണ്ടാം അധ്യായം എഴുപതാമത്തെ വചനത്തിൽ അവരെല്ലാവരും കൂടി ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ അതിനും യേശു പറഞ്ഞു നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാനാണെന്ന് പിലാത്തോസിനോട് കൊടുക്കുന്ന ഉത്തരത്തിനു മുമ്പ് യേശുവിനെ മതനിന്നയിൽപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന ഉത്തരത്തിന് അതേ ശൈലിയിൽ തന്നെയാണ് പീലാത്തോസിനോടും യേശു മറുപടി നൽകുന്നത് കാരണം യേശു വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇവിടെയൊന്നും കൃത്യമായിട്ട് പ്രതിരോധിച്ചിട്ടൊരു കാര്യവുമില്ല ഇവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ അവിടെ വാദപ്രതിവാദങ്ങൾ കാരണമില്ല നിഷേധിക്കലുമല്ല എന്നാൽ യഥാർത്ഥത്തിൽ അംഗീകരിക്കലുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നാലാമത്തെ ഭജനം പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല നമ്മളെ യേശുവിൻ്റെ വിചാരണ വേളയില് നമ്മളെ ഏതൊരു നിഷ്പക്ഷമതിയെയും ഇന്ന് നമുക്കറിയാം മീഡിയകളിലൂടെ ഒക്കെ നമ്മളെ സഭയേയും ക്രിസ്തുവിനെയും ഒക്കെ വിചാരണ ചെയ്യപ്പെടുന്നവർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു നീതിമാനെയാണ് ഒരു നിഷ്കളങ്കനെയാണ് കാരണം ഇതിൻ്റെ ഏറ്റവും പരമോന്നത കോടതിയായ ഫിലാത്തോസ് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ തന്നെ പറയുന്നുണ്ട് ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഇവൻ നിഷ്കളങ്കനാണ് ഇവന് മരണവിശിഷ കൊടുക്കാനുള്ള യാതൊന്നും ഇവനിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വാചകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ നാലാമത്തെ വചനം വളരെയേറെ നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ട ഒരു വചനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുപത്തി മൂന്ന് പതിനാലിലും നമ്മൾ കാണാൻ പോകുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലും പിരാത്തോസിതാവർത്തിക്കുന്നുണ്ട് യോഹൻ ഞാൻ പതിനെട്ടിലും പത്തൊമ്പത് നാല് ഇവിടെയൊക്കെ ഈ ഒരു യേശുവിന് നിരപരാധിത്വം തെളിയുന്നുണ്ട് ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിചാരണം ഇനി അത് ബിലാത്തോസ് മാത്രമല്ല പിന്നെയുള്ള എല്ലാ വിചാരണ വേളയും ഹെറോദോസ് യേശുവിന് നിരപരാധിത്വം പറയുന്നുണ്ട് ഇരുപത്തി നമ്മൾ കാണാൻ പോകുന്ന ഇരുപത്തിമൂന്ന് നാൽപ്പത്തി ഒന്നിലേശുവിനോടൊപ്പം കുരിശിലേറിയ കുറ്റവാളി പറയുന്നുണ്ട് അവൻ ഒരു കുറ്റവും ചെയ്തില്ലല്ലോടാ എന്ന് പറയുന്നുണ്ട് പിന്നീട് അവസാനമായിട്ട് നമ്മൾ കേൾക്കുന്നത് ആ ശതാധിപനാണ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴിൽ യേശു മരിക്കുന്നത് കണ്ടിട്ട് ആ റോമൻ പട്ടാളത്തിൻ്റെ ഒരു ഉത്തരവാദിത്യ അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു നല്ലവനായിരുന്നു നിഷ്ക കൊന്നു കളഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞിട്ട് എന്നാ കാര്യം അപ്പോൾ ഇത്രയും നമ്മൾ ഓർക്കുന്നുണ്ട് വിലാത്തോസിന് വായ്മ തന്നെ മൂന്ന് പ്രാവശ്യം ഹെറൂദോസ് പറഞ്ഞു പിന്നെ ഈ എന്നാ പറയുന്നത് കുറ്റവാളികൾ തന്നെ ഏറ്റവും ഒരാളേറ്റു പറയുന്നു അതുകഴിഞ്ഞ് ശതാധിപനും ഏറ്റു പറഞ്ഞു ആ ഒരു പരാമർശം യേശുവിൻ്റെ വിചാരണ വേളയിലെ ഏറ്റവും വലിയ ഒരു സങ്കീർണതയായി വൈരുദ്ധ്യമായിട്ട് നിൽക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്തതായിട്ട് വിചാരണ വേളയിൽ തെളിഞ്ഞ ആളെ വീണ്ടും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള നമ്മൾ ജനക്കൂട്ടം യഹൂദർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു ജനക്കൂട്ടം പറഞ്ഞു അല്ലേ യഹൂദർ പറഞ്ഞു കുറേ ആരോപണങ്ങളുണ്ട് അവൻ ദൈവത്തെ നിഷേധിക്കുന്നു അവൻ രാജവാണെന്ന് ഇതെല്ലാം വിചാരണ വേളയിൽ പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തെളിയിക്കപ്പെടുകയാണ് ജനക്കൂട്ടം യേശുവിൻ്റെ വിചാരണയിൽ ഇവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ യേശുവിൻ്റെ വിചാരണയിൽ ആദ്യമായിട്ടാണ് ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുക അല്ലെങ്കിൽ എല്ലാം മതപുരോഹിതന്മാരുടെയൊക്കെ പേരുകളായിരുന്നു അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ഇത് അവരാകട്ടെ പിന്നെ അഞ്ചാമത്തെ വചനം അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യുവതിയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഇവനെ ചം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജനക്കൂട്ടത്തെ ജനക്കൂട്ടം വീഴാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഈ യഹൂദരെ അല്ലെങ്കിൽ നേതൃത്വം ഒന്നും അവനെ വിടാൻ തയ്യാറാവുന്നില്ല ആരോപകർ പിന്മാറാതെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പം ഇതുവരെ വരാത്തൊരു നമ്മൾ എന്താ ഗലീലി മുതൽ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ജെറൂസലേം അത് കഴിഞ്ഞ് യുധയാ മുഴുവനിലും ആ ന സു എന്നുള്ളൊരു വാക്കാ എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിനാഹ്വാനം ചെയ്യുന്ന ജനത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങൾ ആരാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പം ഇത് ഒരു വേള പീലാത്തോസ് ഒരു തുറുപ്പ് ചീട്ടായി എടുത്തിട്ടുണ്ടാവും ജനങ്ങളെ പ്രകോപിപ്പിച്ച് വിപ്ലവത്തിനാക്കം കൂട്ടുക എന്നർത്ഥത്തിലാണ് ഈ ഒരു വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആനാ സയ്യൊ മനുഷ്യരെ മുഴുവനാക്ക യേശുവിൻ്റെ പഠനങ്ങളാണ് ജനത്തെ ഇറക്കുന്നത് യേശു തോക്കും അല്ലെങ്കിൽ വാളും ഒന്നും എടുത്തിട്ടില്ല പക്ഷേ യേശുവിൻ്റെ വാക്കുകളതിനേക്കാൾ ശക്തമായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സത്യമാണ് താനും കാരണം യേശുവിൻ്റെ വചനങ്ങൾ തീക്ഷണമായിരുന്നു അത് ഇരുത്തല്ല വാളിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു എന്ന് തീർച്ചയായിട്ടും പിന്നീട് ഓരോ സ്നേഹമൊക്കെ നമ്മളോട് പറയുന്നുണ്ട് പി ലാത്തോസ് കിട്ടിയ തുറിപ്പിച്ച് കിട്ടാണിത് രാജാവാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം രാജാവാണെന്ന് പറയുന്നില്ല ദേവപുത്രനാണെന്നോ അദ്ദേഹം തർപ്പിച്ച് പറയുന്നില്ല അതാണോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വിപ്ലവം സൃഷ്ടിക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അത് റോമിന് വലിയ ഭീഷണിയാണ് റോമിന് എതിരാണ് കലുഷിതമായ നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള ഇത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഭരണകൂടത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരെ തുറങ്കിലടക്കുന്നു അവരെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്നു അവരെ നാടുകടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെന്നും ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്ന ഭരണകൂടത്തിനെതിരായിട്ട് നടക്കുന്നവരെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇതിന് കൂട്ടുനിൽക്കുന്നവരെ വധിക്കുന്നത് കൂടുതൽ പേർക്ക് ഒരു മുന്നറിയിറിയിപ്പും അതുകൊണ്ടായിരിക്കാം പിന്നീട് യേശുവിനെ ആ ഒരു മരണത്തിന് കാരണം പലപ്പോഴും ഇങ്ങനെ ഇനി ആരെങ്കിലും ഇതുപോലെ പ്രസംഗങ്ങളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന വിധി ഇതായിരിക്കുമെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിലെ ഭരണകൂടം ഇങ്ങനെയുള്ളവരെയൊക്കെ കുരിശിലേറ്റുന്ന അല്ലെങ്കിൽ കൊല്ലുന്നത് പാലസ്തീനായി വിദൂരവും വിശാലവുമായ ഭൂ പ്രവിശ്യയിലെ ഗവർണർമാർക്ക് വധശിച്ചു നൽകാനുള്ള അധികാരം റോം നൽകിയിരുന്നു ഏത് തരത്തിലും റോമിനെതിരെയുള്ള നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് അവരുടെ മുൻഗണനയായിരുന്നു കാരണം ഇത് റോം റോമിൽ നിന്നുകൊണ്ടാണ് അവർ വിശാലമായ പ്രവശ്യ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെ മുഴുവൻ പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ പാകിസ്ഥാനും ഇന്ത്യയും അതുപോലെ ശ്രീലങ്കയും പല രാജ്യങ്ങളുൾപ്പെടുന്ന പോലെ അപ്പോൾ അവരവരുടെ വൈസ് റോയിമാരെ അല്ലെങ്കിൽ ഗവർണർമാരെ വെച്ച് ഭരണം നടത്തുന്ന പോലെ റോമിലെ ചക്രവർത്തി സീസർ അദ്ദേഹത്തിൻ്റെ ഗവർണർമാരെ വെച്ചിട്ട് ഭരണം നടത്താം അപ്പോൾ ആ ഗവർണർമാർക്ക് കുറേ അധികം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനോ നമ്മുടെ സാമ്രാജ്യത്തിനോ നമ്മുടെ അധികാരത്തിനോ ഭീഷണിയാവുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ അതിന് വധശിക്ഷയാണ് വധശിക്ഷ കൊടുക്കാനുള്ള അധികാരം പീലാത്തോസ് കൊടുത്ത പിന്നീട് വിചാരണ വേളയിൽ പൈലാ ജനങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരെയും കൊല്ലാനുള്ള അധികാരമില്ലല്ലോ അത് നിനക്കുണ്ട് അതുകൊണ്ട് അത് നിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് കേട്ടിട്ടുള്ളതാണ് ഗലീലി മുതൽ യുവതിയ വരെ ലുക്കാരുടെ ഭൂമിശാസ്ത്ര വിവരത്തിലെ അവ്യക്തത ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നു പാലസ്തീന മുഴുവനെയും യേശു സ്വാധീനിച്ചു എന്ന് വ്യക്തമാകുന്നു ഈ ഒരു ആരോപണത്തിലൂടെ വ്യക്തമാവുന്നത് പാലസ്തീന എന്ന് പറയുന്ന ആ ഒരു രാജ്യം മുഴുവൻ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് പറയുന്ന ആ രാജ്യം മുഴുവനും തന്നെ യേശുവിൻ്റെ വചനങ്ങളുടെ യേശുവിന് പ്രസംഗങ്ങളുടെ സ്വാധീന ഫലയത്തിലായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ലൂക്കാസ് വിശേഷികളിലൂടെ വ്യക്തമാവുന്നത് യഥാർത്ഥത്തിൽ മത മതപുരോഹിത നേതൃത്വമാണ് ജനത്തെ ഇളക്കി വിടുന്നത് മർക്കോസ് പരിചിലത് പറയുന്നുണ്ട് കാരണം ഇവരാണ് ഈ ആൾക്കാരെ ഇളക്കി വിടുന്നത് ആൾക്കാരെ പ്രകോപിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അത് യേശുലേക്ക് ഇവരെ ആരോപിക്കുക ഗലീലി മുതൽ എന്ന ആരോപണം യേശുവിനെ ഹെറോദസിൻ്റെ പകല് ഗലീലി എന്നുള്ള വാക്കാണ് ഗലീലിക്കാരനാണ് അതൊപ്പം ഇല്ലാത്ത ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് പത്ര പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആറ് വരുന്നത് നമ്മൾ ഹെറോദേഴ്സിന് മുമ്പിൽ ഇത് ഇത് ഗലീലി കണ്ടോ ഇവൻ ഗലീലി മുതൽ ഇവിടം വരെ യുവതയാലെങ്കിലും പഠിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ഗലീലി മുതലാണെങ്കിൽ ഗലീലിയിലെ അധികാരമുണ്ടായിരുന്നത് ഹെറോദേഴ്സിലാണ് അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നു ആറാം വചനം ഇരുപത്തി മൂന്ന് ആറ് ഇത് കേട്ട് ഏതാ ഇവൻ ഗലീലി മുതൽ പഠിപ്പിച്ചു എന്നുള്ളത് കേട്ടിട്ട് ഹേറോദ് ഈ ബിലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിക്കാരനാണോ എന്ന് ചോദിച്ചു ആ ഇവൻ ഗലീലിക്കാരനാണോ അപ്പം ഇങ്ങനെ അത് അത് നമ്മളൊന്ന് തിരിച്ചറിയണം ഭൂമിശാസ്ത്രപരമായിട്ട് ഗലീലി എന്ന് പറയുന്നത് അങ്ങ് വടക്ക് കിടക്കുന്ന രാജ്യമാണ് പാലസ്തീനെ നമ്മൾ ഒരു ജനറലായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിച്ചാൽ ഗലീലി ഒരു ഭൂപ്രദേശം യൂതയാ വേറൊരു തെക്കുള്ള ഭൂപ്രദേശം ഈ തെക്കുള്ള ഭൂപ്രദേശത്തിന് മുഴുവനും അവിടെ മുഴുവനും അവിടെ ഒരു അതിൻ്റെ ഭരണം മുഴുവനും പീലാത്തോസിൻ്റെയും ഗവർണറുടെയും ഒക്കെ ആണ് അവിടെ ഒരു വേറൊരു യഹൂദ രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അർഗ്ലാവൂസ് അവനൊരു കഴിവുകെട്ടവനായതുകൊണ്ട് അവനെ മാറ്റി പക്ഷേ ഗലീലിയിൽ ഹെറോദ് സദ്യപ്പാസ് ഉണ്ട് അദ്ദേഹം അധികാരമുള്ളവനാണ് അവന് ഒരു പരിധിവരെയുള്ള എല്ലാ അധികാരവും അവനുണ്ട് വധ ശിക്ഷയൊഴിച്ച് ബാക്കിയെല്ലാം അതുകൊണ്ട് അതൊരു ധാരണയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഹെയറോദേസിൻ്റെ പക്കൽ ഹെയോലോ ഹെറോദേസിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഗലീലി അതുകൊണ്ട് തന്നെയാണ് ഗലീലിക്കാരാണോ എന്ന് ചോദിച്ചും അവൻ ഹെറോദേസിൻ്റെ അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹെയറോദേസ് ജെറൂസലേമിൽ ഉണ്ടായിരുന്നു ഏഴാം അചനം ഇത് ഇത് കേട്ടിപ്പോൾ ഇലാത്തോസ് ഇവൻ ഗലീലിക്കാനാണോ എന്ന് ചോദിച്ചു യേശുവിനോട് യാതൊരു ആദരവും ഇല്ലാത്തൊരു പദപ്രയവുമാണ് ഇവൻ ഒരു എന്നുള്ളത് അതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ മനുഷ്യൻ ആന്ത്രപ്പോസ് ഗ്രീക്കിൽ ഈ പരാമർശത്തിൽ നമുക്ക് രണ്ട് ധ്വനികൾ എടുക്കാൻ പറ്റും ഒന്ന് ഒരു പച്ചയായ വെറുതെ ഇവൻ എന്നുള്ള രീതിയിൽ ഈ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ അതിന് കുറച്ചും കൂടി ഒരു ആന്തരികമായ ദൈവശാസ്ത്രമായൊരു അർത്ഥം വരുന്നുണ്ട് കാരണം ആന്ധ്രപ്പോസ് എന്ന് പറയുന്നത് അദാമഹ് എന്ന് പറയുന്ന ഹീബ്രുവാക്കിൻ്റെ ഗ്രീക്ക് വിവർത്തനമാണ് ആന്ധ്രപ്പോസ് എന്ന് പറയുന്ന ഏത് പച്ചമ ആ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ആദത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണല്ലോ ആദാമഹ് അപ്പം മണ്ണിൽ നിന്നും മെടുക്കപ്പെടുന്നവൻ മണ്ണുകൊണ്ട് രൂപകരിക്കപ്പെടെന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ആദം മുതൽ ഇതുവരെയുള്ള എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് യേശു രക്ഷകൻ ലോക രക്ഷകനാണ് യേശു ആദം മുതൽ ഇങ്ങോട്ട് വരെയുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് അല്ലാതെ യേശു ജനിച്ചപ്പം മുതലുള്ള ആ ഒരു ഏ ഡീ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള മനുഷ്യരുടെ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി വിചാരണ ചെയ്യപ്പെട്ടവനാണ് യേശു എന്ന ധ്വനി ഇവിടെ വരുന്നുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മനുഷ്യൻ ഈ പരാമർശം ഇരുപത്തി മൂന്നും പതിനാലിലും കാണുന്നുണ്ട് എന്നാൽ ആദ്യ മനുഷ്യൻ്റെ ഒരു പ്രതിബിംബമായി ഇതിനെ കാണാം ആദം തുടങ്ങിയ മനുഷ്യരാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് മനസ്സായാലോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ പദപ്രയോഗത്തിനുമൊക്കെ ആ സുവിശേഷത്തിൽ വളരെ അർത്ഥവത്തായ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കുക ഹെറോദസിൻ്റെ അധികാരപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ ഹെറോദീസ് ജെറൂസലമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പിലാത്തോസ് യേശുവിനെ ഹെറോദിനെ പക്കലേക്ക് അയക്കുന്നു ഹെറോദിനെ പറ്റി നമ്മൾ മൂന്ന ഒന്നിൽ തന്നെ സ്നാപകനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് സ്നാപയോ ഒന്നാനിയും വധിച്ചതൊക്കെ നമുക്കറിയാം ഹെറോദിന് ജെറൂസലമിലൊരു കൊട്ടാരമുണ്ടായിരുന്നു ഉത്സവപ്രേമിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്സവ പ്രേമിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വിനോദങ്ങളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ജെറൂസ്ലേമെന്ന് പെസാ തിരുനാൾ ദിവസങ്ങൾ യഹൂദ തമ്പടിച്ചിരുന്ന ജെറൂസ്ലേമിൽ ഹെറുദേഴ്സ് വന്നതായി വന്നതാവാം പീലാത്തോസ് അധികാരത്തിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കാനായിരിക്കണം യേശുവിനെ ഹെറോദേസിന് പക്കലേക്ക് അയക്കുന്നത് ഇരുപത്തി മൂന്ന് എട്ട് ഹെറോദേഴ്സ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവന് ഒരു വിദൂഷകന്റെ മുഖം അവനുള്ളത് യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു എന്തെന്നാൽ അവൻ യേശുവിനെപ്പറ്റി കേട്ടിരുന്നു കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരദ്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു യേശുവിന് അത്ഭുതമോ രോഗശാന്തിയോ നേരിട്ട് കാണാനുള്ള ആഗ്രഹത്തോടെയാണ് ഹേറുദേസ് കാത്തിരിക്കുന്നത് ഒമ്പത് ഇരുപത്തിരണ്ട് ഒമ്പത് അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസിനോടൊന്നും പറഞ്ഞില്ല എന്ന് നമ്മൾ പറയ നമ്മൾ അറിയുന്നുണ്ട് ഇവിടെ ഹെറുദേസിന് മുമ്പിലാണ് യേശുവിൻ്റെ മൗനം എങ്കിലും അവൻ ഒന്നും ഉരിയാടിയില്ല മൗനം പാലിച്ചു ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട് നമുക്കറിയാം സഹനദാസനെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിലെ ഭാഗമാണ് യോ യേശിയായുടെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം അപ്പം അതിനകത്ത് ആ സഹന സഹനദാസനായ ആൾ എങ്ങനെയാണ് പീഡകൾ ഏൽക്കു വരുമ്പോൾ അദ്ദേഹം വളരെ നിശബ്ദമായിട്ടെല്ലാം സഹിക്കുന്നു അമ്പത്തി മൂന്ന് ഏഴ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ ഉരിയാടിയില്ല പിന്നെ ഇതുപോലെ ഓരോന്നുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും കേൾക്കാൻ നമ്മൾ കേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ സുവിശേഷകന്മാർ ഇതെഴുതുമ്പോൾ ഈയൊരു സഹനദാസിനെക്കുറിച്ചുള്ള യേശയയുടെ ചിത്രീകരണം അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം അത് സ്വാധീനിച്ചിട്ടുണ്ടാവും യേശു ഇങ്ങനെ മൗനം പാലിച്ചതിനെക്കുറിച്ച് അവർ പറയുമ്പോൾ അതും കൂടി നമ്മളിതിനോട് ചേർത്ത് കാണുക സത്യസന്ധമായ ചോദ്യത്തിന് മാത്രമേ ഉത്തരം നൽകൂ എന്ന് നിലപാടാണ് യേശുവിൻ്റേത് ഏതായാലും ഏറോ ദേശിൻ്റെ മിഥ്യാബോഹങ്ങൾ സഫലമാകുന്നില്ല പൂർത്തിയാകുന്നില്ല പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ രൂക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പിലാത്തോസിന് മുമ്പിൽ നടത്തിയതുപോലുള്ള ആരോപണങ്ങളാണിവിടെയും ഹെറോദസിന് വിചാരണയിലും യേശുവിനെ കുറ്റാരോപണനാക്കാൻ വ്യഗ്രത കാട്ടുന്നത് യഹൂദ മത നേതൃത്വമാണെന്ന് കൃത്യമായിട്ട് പ്രകടമാക്കുന്നു തുടർ വിചാരണയും കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാം അതുവരെ എല്ലാവരും കഴിയുന്നത്തോളം ഈ ഒരു ഭാഗം വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ചു വരിക ഓരോ വാക്കിനും ഓരോന്ന് ഓരോ പൊരുളുകൾ ഒളിഞ്ഞു കിടപ്പണമെന്നുള്ള ഓരോ സനാതന സത്യങ്ങൾ ഒളിച്ചു കിടപ്പണമെന്നുള്ള ചിന്തയോടെ വായിക്കുക കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ